ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പച്ചക്കറി കൃഷിയിലെ വെള്ളീച്ചയെ തുരത്താനായിട്ടുള്ള ഒരു മാർഗമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഒരുപാട് മാർഗങ്ങൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം കൃഷി ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും പച്ചക്കറി തോട്ടത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒന്നാണ് ഈ ഒരു വെള്ളീച്ച ശല്യം മിക്കവാറും നമ്മുടെ പച്ചമുളകിലും തക്കാളിയിലുമാണ് ഈ ഒരു വെള്ളീച്ച ശല്യം കൂടുതലായിട്ട് കാണാറുള്ളത് നമ്മൾ വേപ്പെണ്ണ വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് കുതിർത്ത് അതിൻ്റെ തെളിയൊക്കെ ഇതിനെതിരെ ഉപയോഗിക്കാറുണ്ട് എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പരിഹാരം ഇതുകൊണ്ട് ലഭിക്കാറില്ല ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഈ ഒരു വെള്ളീച്ച എന്ന വില്ലനെ തുരത്താനായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വഴിയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് വെള്ളീച്ചയെ തുടക്കത്തിൽ നമ്മൾ കണ്ടെത്തി ഈ ഒരു മിശ്രിതം അടിച്ചാൽ പിന്നെ ഒരിക്കൽ പോലും നമുക്ക് ഈ ഒരു വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതിയാകും പിന്നെ രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ചെയ്യാം പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് വെർട്ടിസീലിയം എന്ന ജൈവ കീടനാശിനിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം അഞ്ച് എം എൽ വെർട്ടിസീലിയവും അതുപോലെ തന്നെ അഞ്ച് എം എൽ വേപ്പെണ്ണ പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് എം എൽ ആവണക്കെണ്ണയാണ് അതിലോട്ട് അഞ്ച് ഗ്രാം ശർക്കര പൊടിച്ചതും നന്നായിട്ട് ചേർത്തിളക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയത്തോളം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിന് ശേഷം നമുക്കിതൊരു സ്പ്രേയറിൽ ഈ ഒരു ലൈൻ എടുത്തിട്ട് നമ്മുടെ ചെടിയുടെ താഴത്തെ ഇല തൊട്ടിട്ട് തളിച്ചു കൊടുക്കാം പ്രധാനമായിട്ടും ഈ ഒരു വെള്ളീച്ചയുടെ ശല്യം നമ്മുടെ ചെടികളുടെ താഴത്തെ ഭാഗത്തുള്ള ഇലകളിലാണ് അധികമായിട്ട് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് ഏതൊക്കെ ഇലകളിൽ വെള്ളീച്ച ശല്യം ഉണ്ട് എന്ന് നമ്മൾ കൃത് കൃത്യമായിട്ട് കണ്ടെത്തി ഉറപ്പുവരുത്തിയിട്ട് അതിൽ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുക്കണം നമ്മുടെ അശ്രദ്ധ കാരണം ഏതെങ്കിലും വശത്ത് വെള്ളീച്ച ഉണ്ടെങ്കിൽ അത് പെരുകയും മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും ഇപ്പോൾ മുളക് ചെടിയിലാണ് ഈ ഒരു ലാൻ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്തുള്ള തക്കാളി ചെടിയിലും ശല്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നിട്ട് ഈ പ്രയോഗം തക്കാളിയിലും നമ്മൾ നടത്തണം ഇപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ ചെടിയിലടിച്ചു എന്നിട്ട് മറ്റൊരു ചെടിയിൽ അടിക്കാതെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളീച്ചകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ശല്യം നമുക്ക് വളരെ രൂക്ഷമാവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് മഞ്ഞക്കണികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വെള്ളീച്ചയെ തടയാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കുക ഈ ഒരു മാർഗ്ഗം ഏറ്റവും മികച്ച ഒരു മാർഗമാണ് നമ്മുടെ വെള്ളീച്ചയെ നേരിടാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്